അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നഖം വെട്ടൽ വ്യാഴാഴ്ച പകൽ സമയത്തോ വെള്ളിയാഴ്ച പ്രഭാതത്തിലൊക്കെ ആവൽ വളരെയധികം സുന്നത്തുള്ള കാര്യമാണെന്ന് മഹാന്മാർ തുഹ്ഫ പോലുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. കയ്യിലെ നഖം വെട്ടുന്നതിൻ്റെ സുന്നത്തായ രൂപം പറയുന്നത്, ആദ്യമായി വലത് കൈയിലെ ചൂണ്ടു വിരൽ മുതൽ ചെറുവിരൽ വരെ വെട്ടുക, പിന്നീട് തള്ളവിരൽ വെട്ടുക, ശേഷം ഇടത് കൈയിലെ ചെറുവിരൽ മുതൽ തള്ളവിരൽ വരെ നഖം വെട്ടുക. ഒന്നുകൂടി പറയാം, ആദ്യം വലത് കൈയിലെ ചൂണ്ടുവിരൽ മുതൽ ചെറുവിരൽ വരെ വെട്ടുക, പിന്നീട് വലത് കൈയിലെ തള്ളവിരൽ, ശേഷം ഇടത് കൈയിലെ ചെറുവിരൽ മുതൽ തള്ളവിരൽ വരെ. ഇനി കാലിന് നഖം വെട്ടുന്നതിൻ്റെ സുന്നത്തായ ക്രമമാണ് പറയാൻ പോകുന്നത്. വലത് കാലിലെ ചെറുവിരൽ മുതൽ ഇടത് കാലിലെ ചെറുവിരൽ വരെ ചിത്രം നോക്കിയാൽ നന്നായി മനസ്സിലാകും. കാലിലെ നഖം വെട്ടുന്നതിൻ്റെ രൂപം, ആദ്യമായി വലത് കാലിലെ ചെറുവിരൽ മുതൽ തുടങ്ങുക, ഇടത് കാലിലെ ചെറുവിരൽ വരെ. ശേഷം നഖം വെട്ടിയ ഭാഗം പെട്ടെന്ന് തന്നെ കഴുകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കഴുകുന്നതിന് മുമ്പ് ആ വിരൽ കൊണ്ട് ചൊറിഞ്ഞാൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തുഹ്ഫ പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് അക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. പുരുഷന്റെ നഖം വെട്ടിയത് ആളുകൾ കാണാത്ത സ്ഥലത്ത് മറച്ചുവെക്കൽ സുന്നത്തും സ്ത്രീയുടേതാണെങ്കിൽ അത് നിർബന്ധവുമാണ് എന്ന് തുഹ്ഫ ഷർവാനി പോലുള്ള ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ നാം നഖം വെട്ടാൻ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രൂപത്തിലാണ് വെട്ടിയത് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയും. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.